ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. സാൻഡ്വിച്ചിന് വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണല്ലോ. അപ്പോൾ ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 തക്കാളി, 1 സവാള, 2 പച്ചമുളക് എന്നിവയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് ഒഴിവാക്കാം. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെയും ഇതുപോലെ ബ്രെഡിനുള്ളിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുമ്പോഴേക്കും തക്കാളി കുറച്ച് കൂടുതലും സവാള അതിനേക്കാളും കുറവായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഈ ബ്രെഡിനുള്ളിൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് കൊണ്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ സാൻഡ്വിച്ച് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ തവ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ ഇരുമ്പിൻ്റെ തവ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തവ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് റെഡിയാകാൻ വെച്ചാൽ മതി. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് തവയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ തവയിൽ വീണ്ടും കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേണം അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ 2 സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്.